ചോദിക്കുന്നത് 10 rupees നമ്മൾ ഫൈനലി കൊടുക്കാം. 10 rupees ആക്റ്റീവ ഓക്കേ. ഇതൊക്കെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ, പേപ്പർ എല്ലാ പേപ്പർ. ഇനി 2000 rupees വണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പേപ്പർ ക്ലിയർ അല്ലാത്ത കൊടുക്കൂല. അതാ അത് പേരിൽ മാറ്റി ഫൈൻ ഉണ്ട്, ഫൈൻ അടച്ച് ക്ലിയർ ചെയ്ത് ഇൻഷുർ അടച്ച് ക്ലിയർ ആക്കിയിട്ടേ വണ്ടി കൊടുക്കും. ഓക്കെ, അത് കേട്ടാ മതി. അടിപൊളി, ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. ഒരൊറ്റ ഇത്ര ഉള്ളു. ഇതാണ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട്. 5 minutes വേണ്ട ഈ ലോണ് പാസ് ആവാൻ. എൻക്വയറി വരുന്നതും ചെക്കന്മാരെ ഹരമായിട്ടുള്ള വണ്ടിയാണ് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാല്. യെസ് ഗൈസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഈ ഷോറൂമിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ വന്നതിന് ശേഷം തന്നെ ഒരുപാട് കമന്റ്. തീർച്ചയായിട്ടും ഈ ഷോറൂമിന്റെ അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് വെയിറ്റിംഗ് ആയി, ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷോറൂമിൽ ലോ ബഡ്ജറ്റ് സാധാരണക്കാർക്കുള്ള വണ്ടികളാണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, നമ്മൾ ബെസ്റ്റ് മോട്ടോഴ്സിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ അപ്ഡേഷൻ ആണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ലൂണ ഉണ്ട്, ആക്സസ് ഉണ്ട്, ആക്റ്റീവ ഉണ്ട്, എല്ലാ മോഡലും. NS ഉണ്ട്, സ്പ്ലെൻഡർ ഉണ്ട്. നിങ്ങൾക്ക് വണ്ടി ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ വണ്ടികളൊക്കെ ഏകദേശം ഇതിനുള്ളിലുണ്ട്. അതുമല്ല, ഹക്കീം കാ നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും സെറ്റ് ആക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹക്കീം കാ ഇങ്ങോട്ട് വരി. എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. നമ്മളെ പഴയ വീഡിയോ ചെയ്തതിനു ശേഷം ഭയങ്കര സെയിലാണ്, ഭയങ്കരമായിട്ട് ആളുകൾ എൻക്വയറി നടത്തുന്നു. വീഡിയോ വൈറലായി ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1.something million ആയി. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും 1.something million ആയി. യൂട്യൂബിലും അത്യാവശ്യം നല്ല റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ റീച്ച് കിട്ടാൻ കാരണം? അത് ആളുകൾക്ക് മെയിൻ വേണ്ടത് ഓഫറിനേക്കാൾ കൂടുതൽ ആളുകൾ വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം അത് നമ്മൾ നിലനിർത്തിയോ, അത് 10 കൊല്ലമായിട്ട് നമ്മൾ നിലനിർത്തുന്നുണ്ട്. ഈ വീഡിയോക്ക് ശേഷം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇത് വീഡിയോ കേറാനായത്. അതായത് ഇവിടെയുള്ള വണ്ടിന്റെ പ്രൈസ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടോ. നിങ്ങൾക്ക് സാധാരണ എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കുന്നതിനേക്കാൾ അല്ലേ വില കുറച്ച്? കേരളത്തിൽ ഏറ്റവും വില കുറവ് ഇവിടെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ അതിൽ കാറ്റലോഗ് ഉണ്ട്, അതിൽ വില നോക്കുക. നിങ്ങളെ നാട്ടിനേക്കാൾ കുറവുണ്ടോ, അതിൽ നമ്മൾ കുറെ ഗ്യാരണ്ടികൾ തരുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ ലാസ്റ്റിലേക്ക് പറയാം. ആൾക്കാർക്ക് വിശ്വാസമാണോ? ആ വിശ്വാസം, അത് മെയിൻ ആയിട്ട്. വില കുറവുണ്ട്, നമ്മൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് കാര്യമല്ല. വില കുറവുണ്ടോ എന്നുള്ളത് ആളുകളെ തീരുമാനിക്കുക. നിങ്ങൾ ഞാൻ പറയുമ്പോൾ വില നിങ്ങൾ കമ്പയർ ചെയ്യാം. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയും കമ്പയർ ചെയ്യണം. അപ്പൊ ഒരു വണ്ടി വില പറയുമ്പോൾ അത് ഇത്ര എന്റെ നാട്ടിൽ ഇത് കിട്ടാണ്ട് അല്ലെങ്കിൽ ഇതിവിടെ കൂടുതലാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണോ നിങ്ങളെ വില കൂടുതൽ, ഞാനല്ല പറയേണ്ടത്, കാണുന്ന കസ്റ്റമേഴ്സ് തീരുമാനിക്കുക വില കുറവുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതെ, ഡെലിവറി നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഡെലിവറി നമ്മൾ വണ്ടി നേരിട്ട് കണ്ടിട്ടാണ് അവിടെ എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യാം. ഓക്കെ, ഈ ഡെലിവറി എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ വണ്ടിയുടെ ഫോട്ടോസ് കണ്ടിട്ടാണ് ആളുകൾ നമ്മളെ വിളിക്കുന്നത്. പല ആളുകളും ഗൾഫിൽ നിന്ന് വിളിച്ച് നിങ്ങൾ പറഞ്ഞ വിശ്വാസമാണ്, ഞാൻ വണ്ടി എടുത്തോളാം. പക്ഷെ ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മളൊരു 5-6 types ഫോണിൽ ചിലപ്പോൾ വണ്ടിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഐഫോണിൽ എടുക്കുന്ന ക്ലിയർ അല്ല, വൺ പ്ലസിൽ എടുക്കുന്ന ക്ലിയർ അല്ല വ്യൂവോല്. അപ്പൊ അവര് ആ കാണുന്ന ഫോട്ടോയിൽ മാത്രം വിശ്വസിക്കണം. ചിലപ്പോൾ നേരിട്ട് കാണുക വണ്ടി ചിലപ്പോൾ അതിനേക്കാൾ വൃത്തി ഉണ്ടാവും, ചിലപ്പോൾ അതിനേക്കാൾ മോശമായിരിക്കും. തന്നെയാണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ. ആ വിശ്വസ്തതിന്റെ പേരിലാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീഡിയോ ഒക്കെ നല്ല വൈറലായി. പിന്നെ അതുമല്ല, നല്ല കമന്റുകളായിരുന്നു അധികം അധികം വന്നിരുന്നത്. തായ നിങ്ങളും ആ എന്താ ഇവിടുന്ന് വണ്ടി എടുത്ത ഒരാളുകളാണെങ്കിൽ തീർച്ചയായിട്ടും തായ ഒന്ന് കമന്റ് ഇടണം. നല്ല അടിപൊളി കമന്റുകളും നല്ല റെസ്പോൺസും ആയിരുന്നു ആ ഒരു വീഡിയോ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ വിചാരിച്ചിരുന്നു എന്നായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അതിനു വേണ്ടി വെയിറ്റിംഗിലാണ് വണ്ടി. ആദ്യം തന്നെ ഏറ്റവും വലിയ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞതിൽ ഒരു പ്ലാൻ ചെയ്തിരുന്ന 2 staff വെച്ചിരുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിയൂല, പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാല്, ഫോണ് വീഡിയോ വൈറലായി. അതിൽ പറയട്ടെ, പെർ സെക്കൻഡിൽ 4 calls എന്ന് പറയാം. അത്രയും കണ്ടിന്യൂസ് കോളാ. പുറമെ കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്ന് നിൽക്കുക, അവരെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റാഫ് ഫോൺ അറ്റൻഡ് ചെയ്യന്നെ. പക്ഷെ അന്ന് നമ്മൾ സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടില്ല, ഫുൾ ലോഡ് ആയി പോയി. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ഒന്നുകൂടി അറേഞ്ച്മെന്റ്സ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന പരാതി ഇനിയും വരാം. അത് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയും തോന്നുന്നില്ല. കാരണം നമ്മളെ കയ്യിൽ നിന്ന് പോവാണ് കാര്യം. കാരണം നമ്മൾ ഒന്നിനും കഴിയാത്തൊരു അവസ്ഥ ഇത്. കാരണം കസ്റ്റമർ വരുമ്പോ നമ്മള് മെയിൻ പ്രശ്നം എന്താ വെച്ചാല്, നമ്മള് ഫോണിൽ പറയാം, 3 staff ഞാനും ഫോണിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്താൽ നേരിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർക്കൊരു ഡിസ്റ്റർബൻസ്, അവരെന്താ നമ്മളോട് മെയിൻ ചെയ്യാത്ത, അവര് ഫോൺ വിളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ ഫോണെ വിളിക്കുന്ന ആളുകൾ പല ജില്ലയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ വിളിക്കുകയാണ്. അപ്പൊ അവരോട് അറ്റൻഡ് ചെയ്ത, അപ്പൊ അന്നത്തെ എന്താ നമ്മള് പ്രൈസ് കാറ്റലോഗ് ഒന്നും ലിസ്റ്റ് ഇട്ടില്ല. അതുകൊണ്ട് എന്താണ്, ആളുകൾ ഈ വണ്ടിയുടെ വില എങ്ങനെ ചോദിക്കുക? അപ്പോൾ ഒരാളോട് തന്നെ ഒരു 10 minutes എടുത്ത് ആദ്യം മുതൽ വണ്ടിയുടെ വില പറയണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ എന്ത് ചെയ്യുക, ഒരു ഹായ് വിട്ടാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മളെ ലിങ്ക്, വണ്ടി നമ്പർ, വണ്ടിയുടെ കണ്ടീഷൻസ്, മോഡൽ, കിലോമീറ്റർ വരെ നമുക്ക് ലാസ്റ്റ് പറയാം. ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം. യെസ്, നമുക്ക് ഫസ്റ്റ് തന്നെ വണ്ടികളുടെ റേറ്റ് അങ്ങോട്ട് പറഞ്ഞല്ലോ. വില ലോ പ്രൈസിൽ ഏറ്റവും വിലറുന്ന വണ്ടി എത്ര ആളെ?
വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തുടങ്ങാം. കാര്യങ്ങളൊക്കെ ഒന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് പറഞ്ഞതാണ്. ഇവിടുത്തെ വീഡിയോ അത്യാവശ്യം വൈറലായ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് കാണിച്ചു തരണം എന്ന് വെയിറ്റിംഗിലായിരുന്നു. പക്ഷെ ഇവിടെ വണ്ടിയില്ല. മൂപ്പരെന്നെ സ്റ്റോറി കിട്ടിയിരുന്നു സ്പൾബർ എഫക്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് മാത്രം വണ്ടികളാണ് കാര്യം. വണ്ടികളെ വിളിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇവിടെ വണ്ടി കയറ്റി വെക്കുമ്പോൾ ആളുകൾ വന്ന് എടുത്തു പോവാം. പിന്നെ നമ്മൾ വീഡിയോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒരാഴ്ചയായിട്ട് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. അതായത് വണ്ടി വർക്ക്ഷോപ്പിലും അവിടെയും ഇവിടെയും വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് ഒരു വീഡിയോ സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ലൂണ ഫസ്റ്റ് വരുന്നുണ്ട്. ലൂണ 2016 വണ്ടിയാണ്. ഇത് വെറും 12,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 12,000 രൂപയ്ക്ക് ടി വി എസിന്റെ ലൂണ. പിന്നെ എത്ര മോഡൽ മോഡലേ 16 മോഡല് വെറും 12,000 രൂപയ്ക്ക് ലൂണ. ഒരു അതായത് ഒരു പ്രായമായ ഒരാളുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തുകൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. വളരെ സിമ്പിളായിട്ട് ഓവർ പവറോ കാര്യങ്ങളൊന്നും അല്ലേ, സ്പീഡ് പോയിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാക്കാൻ വരാതെ അത്രേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്ന ലൂണ നമുക്ക് വെറും 12,000 രൂപയ്ക്ക് പഠിക്കും ചെയ്യാം. ലേഡീസിനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളുകൾക്കൊക്കെ ആണെങ്കിൽ പഠിക്കാനും വേണമെങ്കിൽ എടുത്തു കൊണ്ടുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കും ചെയ്യാം അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആക്റ്റീവ 2010 ആക്റ്റീവ് ആണ്. വെറും 12,000 രൂപയാണ് ചോദിക്കുന്നത്. 10 രൂപയെ നമ്മൾ ഫൈനലി കൊടുക്കാം. 10 രൂപയൊക്കെ ആക്റ്റീവ 2010 വണ്ടി. 2010 വണ്ടി 10 രൂപയ്ക്ക്. ഇത് ഈ പറഞ്ഞ പോലെ പഠിക്കാന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചും കൊടുക്കാം. തിരിച്ചും കൊടുക്കാം. നമ്മൾ അതേ ചെറിയ വില മാറ്റത്തിൽ നമ്മൾ ഇതൊക്കെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ. പേപ്പർ എല്ലാ പേപ്പർ. ഇനി 2,000 രൂപ വണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പേപ്പർ ക്ലിയർ അല്ലാത്ത കൊടുക്കൂല. അതാ പേരിൽ മാറ്റി ഫൈൻ ഉണ്ട്. ഫൈൻ അടച്ച് ക്ലിയർ ഇൻഷുർ അടച്ച് ക്ലിയർ ആക്കിയിട്ട് വണ്ടി കൊടുക്കും. ഓക്കെ, അത് കേട്ടാ മതി. നോക്കി ഓക്കെ, നമുക്ക് നെക്സ്റ്റും വരുന്നത് ആക്റ്റീവ തന്നെയാണ്. ഇത് 2012 വണ്ടിയാണ്. 19,000 രൂപ. 2012 വണ്ടി 19,000 രൂപ അല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നതാണെങ്കിലോ 2013 വണ്ടി 22,000 രൂപ. 2013 വണ്ടി 22,000 രൂപ. വില കുറവുണ്ടോ കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നുണ്ട് വില കുറവുണ്ട്. ഇനി നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോയിരിക്കും നല്ല കാരണം വീഡിയോ ലെങ്തി ആയി പോകണ്ട. സ്പീഡിൽ നമുക്ക് വണ്ടിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറയാം. വാട്സപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളെ വാട്സപ്പിന്റെ അല്ലേ, നിങ്ങളെ വാട്സപ്പിന്റെ ആ ഒരു ഇതായ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹായ് ഇട്ടാൽ തന്നെ അതിൽ കാറ്റലോഗ് നിങ്ങൾക്ക് വരും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽസ് തരാനാണെങ്കിൽ ഈ ലിങ്കിൽ പോയി തൊടുക. അത് കിലോമീറ്റർ, വണ്ടിയുടെ കണ്ടീഷൻ അല്ലേ, എന്തൊക്കെ ഉണ്ടാവും. അതായത് നാല് രീതിയിലാണ് നമ്മൾ കണ്ടീഷൻ. ബാഡ് കണ്ടീഷൻ, ലോ റേഞ്ച് വണ്ടിയാണ് നമ്മൾ ആ ഒരു ബാഡ് കണ്ടീഷൻ തന്നെ മെൻഷൻ ചെയ്യും. ഇനി എക്സലന്റ് കണ്ടീഷൻ, സർവീസ് ഫ്രീ ഉള്ള വണ്ടിയാണ് എക്സലന്റ് എന്ന് മെൻഷൻ ചെയ്യും. ആവറേജ് വണ്ടിയാണ് ആവറേജ് അല്ലെങ്കിൽ വെരി ഗുഡ്. വെരി റേഞ്ച് നാല് കണ്ടീഷൻ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് പുറമെ ഒക്കെ വീഡിയോ കണ്ടിന്യൂ അതിൽ അതിൽ തന്നെ നമ്മൾ ലോണിനെ കുറിച്ച് ഡീറ്റെയിൽ അതിലുണ്ടാവും. ലോണിന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ ലോണിനെ കുറിച്ച് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയാം. എല്ലാം അതിലും റിപ്ലൈ തരും. ഫുൾ റീപ്ലൈ കാര്യങ്ങളൊക്കെ എവിടെ ലോൺ കിട്ടും എങ്ങനെ ലോൺ കിട്ടും എന്നുള്ളൊക്കെ അതിൽ പറഞ്ഞു. അപ്പൊ കൂടുതൽ ആവശ്യത്തിന് വേണ്ടി കോൾ ചെയ്യണ്ട, ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുന്ന പറഞ്ഞത് അല്ലേ. അതെ അതെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ആക്റ്റീവ ഒരു ബ്ലാക്ക് കളർ. 2014 26 രൂപ ആക്റ്റീവ എച്ച് ഇ ടി. ഓക്കെ, ഇത് 2014 ഐ ലേഡീസിന് പറ്റിയ ആക്റ്റീവ തന്നെ ചെറിയ വണ്ടിയാണ്. ഇതിന് 26,000 രൂപ ചോദിക്കുന്നു. സിംഗിൾ ആർസി വണ്ടിയാണ്. ഓക്കെ, നമുക്ക് 2015 ആക്റ്റീവ 28,000 രൂപ. ഇതും സിംഗിൾ ആർസി ആണ്. പിന്നെ ഇത് ഒരു എൻ ഒ സി വെയിറ്റിംഗിലാണ്. ഇപ്പൊ സെയിൽ കണ്ടീഷനിൽ ആയിട്ടില്ല, ജസ്റ്റ് വെച്ചേ ഉള്ളൂ. അത് രണ്ടു മൂന്ന് ദിവസം കൂടി പേപ്പർ ക്ലിയർ ആയിട്ട് സെയിൽ കണ്ടീഷനിൽ വരും. അതിനുശേഷം അറിയിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ആക്റ്റീവ ഇത് 2016 പരാതി. 2016 ആക്റ്റീവ ആണ്. ഇതിന് നമ്മൾ ചോദിക്കുന്നത് 34,000. 2016 ആക്റ്റീവ് ആണോ? ബ്ലാക്ക് നല്ല ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3G ആണ്. 3G ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ആവിയേറ്റർ 2017 ആവിയേറ്റർ 45,000 രൂപ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ആക്റ്റീവ വൈറ്റ് കളർ. ഇത് 2018 5G. എത്ര കേൾക്കുന്നത്? 4G 5G വരുന്നുണ്ട്. 54,000 രൂപ ആണ്. ഇതിപ്പോ ചോദിക്കുന്ന പ്രൈസിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാറ്റങ്ങൾ ഇനിയും കുറച്ച് കൊടുക്കും. ഇനിയും കുറച്ച് കൊടുത്താൽ മതി നമ്മൾക്ക്. ഓക്കെ, 2020 6G 65,000 രൂപ. അതായത് 2010 മുതൽ 2020 വരെയുള്ള 6G വേർഷൻ വരെ നമ്മളെടുത്ത് ഇപ്പൊ നിലവിൽ ആക്റ്റീവയിൽ സ്റ്റോക്ക്. ആക്റ്റീവയിൽ സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ള ആളുകൾ ചോദിക്കുന്ന വണ്ടി. ഓക്കെ, ആക്റ്റീവ എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. എല്ലാവരും എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ എത്ര രൂപ കേൾക്കാം? ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 10 രൂപ 15 രൂപ റേഞ്ചിൽ കസ്റ്റമർ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം.
അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ തന്നെയായിരുന്നു. ലാസ്റ്റ് ആയിരുന്നു ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അതാകുമ്പോ ഫിനാൻസിന് ആവശ്യമുള്ള ആളുകൾ ഇരുന്ന് ആ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടാ മതി അല്ലേ. ഓക്കെ, നമുക്ക് മാസ്ട്രോ വരുന്നത് 2015-16 രജിസ്ട്രേഷൻ മാസ്ട്രോ 26,000 രൂപ. 26,000 രൂപ. ഇത് ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ വേറെ എൻട്രി ഇട്ട അതൊരു എൻട്രിയാണ്. ആകെ ഗ്യാപ്പേ ഉള്ളൂ, ഒരു ഓക്കെ. വണ്ടി ഫുള്ള് ഒരുപാട് എങ്കുരി വരുന്ന ഒരു വണ്ടിയാണ് വെസ്പ. ലേഡീസ് വണ്ടിയാണ് മെയിൻ ആയിട്ട് ഇത്. പക്ഷെ എല്ലാവർക്കും പോയേക്കാം. പക്ഷെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കളറും വെസ്പ ഫുള്ള് വെറൈറ്റി ആണ്. യെല്ലോ, വൈറ്റ്, കളർഫുൾ വണ്ടിയാണ്. അതിൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറയാം, ഇതെന്താ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ആർ സി ഓണർ പറഞ്ഞ ക്വാളിറ്റി വണ്ടി. വണ്ടി എത്ര ചോദിക്കുന്നത്? 48,000 രൂപ. ഫിനാൻസ് കിട്ടൂലേ? ഫിനാൻസ് ലഭിക്കും. 15 രൂപയുടെ ഉള്ളിൽ, 20 രൂപയുടെ അടുത്തായിട്ട് നമ്മൾ കാണാണെങ്കിൽ ബാക്കി ലോൺ. അപ്രില അപ്രില 125 സ്ട്രോങ് ആണ് ഇത്. എന്നാൽ 2019 വണ്ടിയാണ്. 49,000 രൂപ. ഓക്കെ, വണ്ടി ഫുൾ ഓക്കെ ആണോ? ഇപ്പൊ ചെറിയ സീറ്റ് കവറിനൊക്കെ ചെറിയ എന്തെങ്കിലും അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി, നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞാൽ മാറ്റി കൊടുക്കും, അടിച്ചിട്ട് കൊടുക്കും. ആ സീറ്റ് കവറൊക്കെ പുതിയ മാറ്റി അങ്ങോട്ട് തരും. ഓക്കെ, ഇത് ഇനി യമഹന്റെ വണ്ടിയിലേക്ക് വരാണെങ്കിൽ യമഹന്റെ വണ്ടി ഒരുപാടുണ്ട്. യമഹ കമ്പനി ഉണ്ട്, ആക്സസ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, എൻഡോർക്ക് ഉണ്ട്, എൻഡോർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇല്ലാത്തണ്ടെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്ത് അതും കിട്ടും. അതും എത്തിച്ചോളൂ. ഓക്കെ, ഫാസിനോ എത്ര ചോദിക്കുന്നത്? ഫാസിനോ 2020 മോഡലാണ്, 21 മോഡൽ. ഇതിന് 67,000 രൂപ. ഞാൻ സാധാരണ ഒരു മിനിറ്റ്, സാധാരണ പല ഷോപ്പിലും പോകുമ്പോൾ സാധാരണ ഞാൻ ഓഫറാണ് ചോദിക്കല്. ഈ ഷോപ്പിൽ ഞാൻ ഓഫർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, ആക്കിയുക, നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മാക്സിമം വില കുറച്ച് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം, വണ്ടി നമുക്ക് ട്രസ്റ്റ് വിശ്വസ്തതയോടെ കൊണ്ടുപോകാമെന്നാണ്. അതായത് ഇതുവരെ എത്ര കാലമായി നിങ്ങൾ വണ്ടി ഷോറൂമിൽ തുടങ്ങിയിട്ട്? അതായത് ഏകദേശം 10 വർഷം. നമ്മളിപ്പോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായ ഒരു സംഗതി, പല വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടായി, ഹെൽമെറ്റ് ഓഫർ കൊടുക്കുന്നുണ്ട്, പെട്രോൾ ഓഫർ ആണ്. ഇതിനേക്കാളൊക്കെ ആളുകൾക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം മീൻസ് വില കുറവ് ഒരു കാരണമാണ്. രണ്ടാമത് പേപ്പേഴ്സിലുള്ള വിശ്വാസം. രണ്ട്, ഒരു വണ്ടി ഇപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചിന്തിക്കുക, എന്താ ഞാൻ പെടുമോ? നമ്മളെ ചോദിക്കുന്ന ഒരു സംഗതിയാ, പെട്ടുവോ? സെക്കൻഡ് എടുക്കുന്ന റിസ്ക് അല്ല. ഓരോരുത്തർ കമന്റ് പറയും, നിങ്ങൾ റിസ്ക് ആണ് വണ്ടി എടുക്കണേ, പുതിയ എടുത്ത റിസ്ക് ഇല്ല, സെക്കൻഡ് എടുത്താൽ നിങ്ങൾ പെടും, ഓ പിന്നെ തിരിച്ചെടുക്കൂല, ചാവി തന്നാ ഉത്തരവാദിത്തം കഴിഞ്ഞ്. അങ്ങനത്തെ ഒരു സംഗതി ഇവിടെ ഇല്ല. നിങ്ങൾ വണ്ടി കൊണ്ടുപോവുക, കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളെ ഏത് മെക്കാനിക്ക്, നിങ്ങൾ അറിയുന്ന ഏത് മെക്കാനിക്ക് കാണിക്കുക. നമ്മളൊരു നാല് വിശദമായിട്ട് പറയാം, നാല് മേജർ കംപ്ലൈന്റുകളുണ്ട്. ഇന്ത്യ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, അതിന്റെ ഫുൾ പൈസ വിത്ത് നിങ്ങൾക്ക് തലേന്നുണ്ടായ പെട്രോളിന്റെ എക്സ്പെൻസ് അതടക്കം ഞാൻ തിരിച്ചു. അതായത് എന്താ ലാഭം? ആ ലാഭം എന്ന് പറഞ്ഞാല് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, 10 വർഷമായിട്ട് നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ വണ്ടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിസ്റ്റൺ പണി ഉണ്ടോ, ടാങ്ക് ലീക്ക് ഉണ്ടോ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി കൊടുക്കുന്നത്. പുറമെ എന്റെ മെക്കാനിക്കും ചെക്ക് ചെയ്യും, അത് ചെക്ക് ചെയ്തതിന് ശേഷം ഉറപ്പ് വരുത്തിയ വണ്ടി ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് 100 വണ്ടിയിൽ ഒന്നൊക്കെ മിസ്റ്റേക്ക് വരാം, ആ ഒന്ന് കസ്റ്റമർ സഹിക്കണ്ട, ഞാൻ തിരിച്ചെടുക്കും. നമ്മൾ തിരിച്ചെടുക്കും. പക്ഷേ 99 വണ്ടി തിരിച്ചു വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന വണ്ടി നമുക്ക് കോൺഫിഡൻസ് ആണ്. ഒരു വണ്ടി ഇവിടെ 10 വർഷത്തിനിടയിൽ തിരിച്ചു വന്നതായി വരും, സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാല് ഈ ഇപ്പൊ നേരെ ഒരു വണ്ടിക്ക് ഉണ്ടായത് എങ്ങനെ ഓയിൽ പോകുന്നെന്ന് മനസ്സിലാകുന്നില്ല, നമുക്ക് പുക വരുന്നില്ല, സൗണ്ട് മാറ്റല്ല, പക്ഷെ ഓയിൽ എവിടെ മിസ്സാകുന്നുണ്ട്, അടി ലീക്ക് വന്നു. അപ്പൊ അത് ഹെഡിന്റെ ഉള്ള ഓയിൽ കയറി മിസ്സായത് വാഷർ പോയിട്ട്. നമ്മളിത് കാര്യങ്ങൾ കറക്റ്റ് ചോദിക്കുന്ന എന്താ വെച്ചാല് നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാണ്. ഇവിടുന്ന് പല ആളുകളും വിശ്വസിച്ച് വണ്ടി എടുക്കാന്നാണ് കമന്റിലെ വന്നിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം, ആ വിശ്വസ്തതേനെ പറ്റി ഞാൻ കറക്റ്റ് നിങ്ങളോട് ചോദിക്കാനുണ്ടോ? അപ്പൊ വീഡിയോയിൽ ചിലപ്പോ നിങ്ങൾ എന്താ കുറെ കഥ പറയുന്ന നമുക്ക് തോന്നും, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് പറയണം. ഓക്കെ, അതായത് ആ വണ്ടി നമ്മൾ തിരിച്ചെടുക്കണേ, കാരണം ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മളൊരു വണ്ടി ഓടിക്കുന്നത് 1-2 കിലോമീറ്റർ ആണ്, അതിൽ കിട്ടുന്ന നമ്മളെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ആ കസ്റ്റമർ ചിലപ്പോൾ വീട്ടിലെത്തി മൂപ്പര് ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഓടിക്കുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ പ്രശ്നം. നമ്മൾ പിറ്റേ തിരിച്ചെടുത്തു, അത് 100-ൽ 1 വണ്ടി. കാരണം നമ്മളിപ്പോ എല്ലാം കറക്റ്റ് ആയിക്കൊന്നില്ല, തിരിച്ചു കൊടുക്കുന്ന ആൾക്ക് പേടിക്കാൻ വിസ തിരിച്ചു കൊടുത്തു. എണ്ണ പൈസ വരെ നിങ്ങൾ പോയി വന്ന എണ്ണ പൈസ വരെ നിങ്ങൾക്ക് തിരിച്ചു വരും, ഒന്നും പേടിക്കണ്ട. അത്രയും വിശ്വാസത്തോടെ വണ്ടി എടുക്കാന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ പറയില്ലല്ലോ, എന്റെ കോൺഫിഡൻസ് ആണ്. കാരണം എന്റെ കോൺഫിഡൻസ് ആണ്, ഞാൻ പണിയുള്ള വണ്ടി ഉണ്ടാവും, നമ്മൾ എടുക്കുമ്പോൾ തന്നെ പിസ്റ്റൺ പണി ഉണ്ട്, ഞമ്മളത് കുറച്ചെടുക്കും. ഇവിടെ ഉള്ളതില് ഒരു വണ്ടി പിസ്റ്റൺ പണി ഉണ്ട്, ഈ യമഹ റേ ഇതിലേക്ക് വരാം നമുക്ക്. ഇത് 2021, ഇത് 2016 വണ്ടി, 35,000 രൂപ ക്ലീൻ വണ്ടിയാണ്. 2016 35,000 രൂപ. ഇത് ഫിനാൻസും കിട്ടൂലേ? എത്ര കേറാം? ഇത് ലോണ് ആളുകളെ ഏരിയ വെച്ചിട്ടൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇത് ഇത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഒരു 1.5 കൊല്ലം മുന്നേ കൊടുത്ത വണ്ടിയാണ്. ഇപ്പൊ ഇത് വീട്ടിൽ ഓടാൻ നിർത്തിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ പോയി എടുത്ത് കൊണ്ടുവന്നപ്പോ വർക്ക്ഷോപ്പിൽ നമ്മളെ ഞാൻ ഓടിച്ചപ്പോ സൗണ്ട് മാറ്റം, ഞാൻ മെക്കാനിക്കിനെ കാണിച്ചു പോകാൻ പറഞ്ഞു, ഇത് സൗണ്ട് മാറ്റുണ്ട്, ഓയിലും ചെക്ക് ചെയ്യണം പറഞ്ഞു. അപ്പൊ ഓയിൽ നോക്കുമ്പോ ഒരു തുള്ളി ഓയിലില്ല, ഒരു തുള്ളി ഓയിലില്ല. ഞാൻ ഓയിൽ ഒഴിക്കാൻ പറഞ്ഞപ്പോ
ഫുൾ പോക, അതായത് പിസ്റ്റൺ പണി, എഞ്ചിന്റെ ഒരു ഒരു ഭാഗം പണിയാണ് മെയിൻ ഹെഡ്. ഹെഡ് അപ്പൊ ഇത് ഇനിയിപ്പോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എഞ്ചിൻ പണി വേണേ നമ്മൾ എടുത്തു കൊടുക്കും 22,000 രൂപക്ക്. ഇനി അതല്ല, നമ്മളുടേതായ പണി എടുക്കാം. അപ്പൊ നല്ല വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി കയറ്റി വെച്ചു, അതിന്റെ പൈസ കുറച്ച് കൊടുക്കാം. ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ നമ്മള് പറയുന്നുണ്ട് ഇത് പിസ്റ്റൺ പണി ഉണ്ട് കേട്ടോ, ഇതിന് ഇത്ര റുപ്യ പണി വരും കേട്ടോ, അത് നിങ്ങൾക്ക് 22,000 വേണമെങ്കിൽ നിങ്ങളെ നാട്ടിലെ മെക്കാനിക്കിനോട് ചോദിക്കാം റേജറ്റ് പിസ്റ്റൺ പണി. ഇതെന്താ ഞാൻ ചിലപ്പോ പണി എടുക്കാതെ ചിലപ്പോ അവർക്ക് കുറച്ചെടുക്കാം, അവരെ കോൺഫിഡൻസ് അവരെ മെക്കാനിക്കിനോട് പണിയെടുപ്പിക്കാം. ഞാൻ പണിയെടുക്കും, എനിക്ക് 4,000-5,000 രൂപയോളം ചെലവ് വരും, അവർക്ക് ആ പൈസ ഞാൻ കുറച്ചു കൊടുക്കും. അപ്പൊ ഇതിന്റെ വില 17 രൂപ. അപ്പൊ ഈ വണ്ടി എടുത്ത ഒരാൾ കമന്റിൽ പറയരുത് എഞ്ചിൻ പണി ഉണ്ട്, ഓൾറെഡി ഞാൻ പറയും അതെ ഇത് പിസ്റ്റൺ പണി ഉണ്ട് കേട്ടോ, ഇതിന് ഞാൻ കുറച്ച് തരാം, 22,000 ഇതിന്റെ വില, ഇതിന് 5,000 രൂപ കുറക്കും, 15,000 രൂപയ്ക്കാണ് വണ്ടി തരിക. ഈ ആള് വന്നിട്ട് കമന്റ് ചെയ്യരുത് എന്ത് നിങ്ങൾ പിസ്റ്റൺ പണി ഉള്ള വണ്ടി ഇങ്ങനത്തെ വീടുകാരുമ്പോ എനിക്കൊരു ഒരു ഇതാണ്, അതായത് ഒരു സമാധാനം, അതായത് കാര്യങ്ങൾ ഓപ്പണാണ്, പറഞ്ഞു തരാള് ഫുള്ള് പറഞ്ഞു തരാം കൃത്യമായിട്ട് പറയും. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആക്സസ്, ഇത് 2019 ഡിസ്ക് ഉള്ളത്, ഇതിന് വില വരുന്നത് 58,000 രൂപ. 58,000 രൂപ ഇത് 2018 സാധാ വണ്ടി, ഡിസ്ക് ഇല്ലാത്ത നോർമൽ വണ്ടി, ഇതിന് 46,000 രൂപ. 46,000 രൂപ ചില വണ്ടിയിൽ ഇപ്പൊ നമ്മള് കിലോമീറ്റർ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സിംഗിൾ ഓണർ ആണോ അത് പറഞ്ഞിട്ടില്ല. ചിലപ്പോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സപ്പിലെ കാറ്റലോഗിലെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടിന്റെ രൂപം ഒന്നും കാണിച്ചു തരാം. എന്നാൽ അത്യാവശ്യം വീഡിയോ ലെങ്ത് ആവും, ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പഠിച്ചു പോണത്. കിട്ടിയ കിലോമീറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോ ചില ആളുകള് എന്നോട് ചോദിക്കും കിലോമീറ്റർ എത്രയാണ്, അത് നമ്മൾ അതിലുള്ള പറയാം, അത് വിശ്വസിക്കേണ്ട. എന്റെ ഒരു കൺസെപ്റ്റില് പുതിയ മോഡലാണ് വിശ്വസിക്കുക, അതായത് ഒരു 20 മേലേക്ക് അല്ലെങ്കിൽ സർവീസ് വെസ്പ ഇപ്പൊ സർവീസ് ഹിസ്റ്ററി കയറിയ ഒരു വണ്ടി നമുക്ക് ഷുവർ പറയാം. അല്ലാത്ത ഇവിടെ ഉള്ള വേറെ സർവീസ് ഉള്ള വണ്ടികൾ അപൂർവമാണ്, ഈ അപൂർവമുള്ള വണ്ടി കിലോമീറ്റർ ചിലപ്പം 10 ആവാം 20, പക്ഷെ നിലവിൽ എഞ്ചിൻ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ക്ലിയർ ആണെങ്കിലേ തരുള്ളൂ, അല്ലാതെ കിലോമീറ്റർ വിശ്വസിക്കണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാം ട്രസ്റ്റിലൂടെ തന്നെയാണ്. അല്ല, കിലോമീറ്റർ ചില വണ്ടിക്ക് ഇപ്പൊ ചിലപ്പോൾ 17 മീറ്റർ വർക്ക് ചെയ്യാത്തായിരിക്കും ഒക്കെ ആവാം, പക്ഷെ ആ കിലോമീറ്റർ ബേസ് ചെയ്യാൻ നിങ്ങൾ സർവീസ് ഉണ്ടെങ്കിൽ മാത്രം ഇന്റർ അല്ല ഇവിടെ നിന്നാണെങ്കിലും എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, എത്ര നിങ്ങൾക്ക് എത്ര ദൂരം പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടമാണ് തോന്നുകയാണെങ്കിൽ തിരിച്ചും കൊണ്ടുവരാം, തിരിച്ചുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ഗ്യാരണ്ടി മെയിൻ ആയിട്ട്. അപ്പൊ അതിൽ പ്രശ്നമല്ല. ഓക്കെ, ആക്സസ് ഒരു വൈറ്റ് കളർ 2018 തന്നെയാണ്, ഇത് 44,000 രൂപ. ഈ സ്കൂട്ടി മോഡലൊക്കെ ഏകദേശം 10 രൂപ അല്ലെങ്കിൽ 15 രൂപ ലോൺ, അതായത് ലോണിനെ കുറിച്ച് പറയുമ്പോൾ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്, ഒരു 10 രൂപ 15 രൂപ കണ്ടി ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി. എൻഡോർക്ക് റൈസ് എഡീഷൻ ആണ്, 2020 മോഡലാണ്, ഇതിന് ചോദിക്കുന്ന വില 68,000 രൂപ. 68,000 രൂപ. ഓക്കെ, നമുക്ക് എൻഡോർക്ക് നെക്സ്റ്റ് 125. ഇത് 2018-19 വണ്ടിയാണ്, 55,000 രൂപ. 55,000 രൂപക്ക്. ഓക്കെ, ഇതൊക്കെ സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ആണ്. ഇത് സിംഗിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം, കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ജൂപിറ്റർ ബ്ലാക്ക്, ഇത് 2021, ഇതിന് 68,000 രൂപ. 68,000 സ്റ്റാൻഡേർഡ് ടൈപ്പ്, അതായത് ഡിസ്ക് ഇല്ലാത്ത ടൈപ്പ്, ഡിസ്ക് ഇല്ലാത്ത സാധാ ടൈപ്പ്. ഇത് 2021 സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ജൂപിറ്റർ, ജൂപിറ്റർ ഇത് ക്ലാസിക് എന്ന് പറഞ്ഞ ടൈപ്പാണ്, ഡിസ്ക് വരും, ചെറിയ കണ്ണാടിയിൽ ചെറിയ മാറ്റം, ചെറിയ ഡിസൈനിൽ മാറ്റം, ഗ്രാബ്രയിൽ കുറച്ചുകൂടി കുഷൻ വരുന്ന ടൈപ്പ്. ഇതിന് ഏകദേശം വരുന്നത് 52,000 രൂപ. 2018 ക്ലാസിക്. ഓക്കെ, ഇത് 17-18 ക്ലാസിക്, 17 മോഡലും 18 രജിസ്ട്രേഷനും, 45,000. ടിവിഎസിന്റെ തന്നെ വിഗോ, അത്യാവശ്യം 2015 വണ്ടിയാണ്, കുറച്ചുകൂടി ലേഡീസിനാണ്, ചെറിയ വണ്ടിയാണ്. ഇതിന് 26,000 രൂപ. 2015 വണ്ടി, 2015 വിഗോ, 26,000 രൂപ കിട്ടോ. അതിന് ഫിനാൻസ് കിട്ടോ? അതിന് ഫിനാൻസ് കിട്ടൂല. അത് ഫിനാൻസ് കിട്ടാൻ പണിയാണല്ലേ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് സ്പ്ലെൻഡർ ഉണ്ട്, അതുപോലെ തന്നെ കരീഷ്മ ഉണ്ട്, അപ്പാച്ചി ഉണ്ട്. അപ്പാച്ചി ചോദിച്ചു നടക്കുന്ന ആൾക്ക് അപ്പാച്ചി ഉണ്ട്, പൾസർ ഉണ്ട്. അതുപോലെ തന്നെ പൾസറിന്റെ ഈ നേരെയൊന്നും തുടങ്ങാം അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വരുന്ന റെഡ് പൾസർ ആണെങ്കിൽ എത്ര ചോദിക്കുന്നത്? ഇത് 2011 പൾസർ ആണ്, ഇത് 18,000 രൂപ കൊടുക്കാം. 2011 പൾസർ 18,000 രൂപക്ക്. നെക്സ്റ്റ് വരുന്നത് ഇത് 2012 പൾസർ, 18,000 രൂപ കൊടുക്കാം. 2012 പൾസർ 18,000 രൂപ. ഡിഫറൻറ്റ് വൺസ് ഒരു കൊല്ലം മാറ്റുണ്ട്. അപ്പൊ ചില ആളുകൾ ഫോട്ടോത്തിലൂടെ കണ്ടിട്ട് പറയും ഈ വണ്ടിക്ക് വില കൂടുതലാണല്ലോ ഈ വണ്ടിക്ക്. അപ്പൊ എന്താ വെച്ചാൽ ഒരു വണ്ടിയുടെ ക്വാളിറ്റിയാണ് അത്. ഇതിപ്പോ ഇതാണ് എന്റെ കാഴ്ചയിൽ ഞാൻ ഓടിച്ചു എനിക്ക് ക്വാളിറ്റി തോന്നിയ വണ്ടി. അപ്പൊ ഇത് ഇപ്പൊ കമന്റിൽ ചിലപ്പോൾ പറയാൻ മതി 11 വണ്ടിക്ക് വില കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ 12 വണ്ടിക്ക് ഇത് വില കുറവല്ലേ. അപ്പൊ ഇതെന്താണ്, നിങ്ങൾക്ക് വണ്ടിയുടെ ക്വാളിറ്റിയിലുള്ള മാറ്റം. അപ്പൊ നമുക്ക് കിട്ടുന്ന വിലയിലും നമ്മളെ ക്വാളിറ്റിയിലുള്ള മാറ്റം വെച്ചിട്ടാണ് വില. സെക്കൻഡ് ഹാൻഡിൽ മെയിൻ ആയിട്ട് ക്വാളിറ്റി ആണ്, അല്ലാതെ നമ്മൾ വണ്ടിന്റെ ഇതിനേക്കാൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യേണ്ടത് വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് ഏത് വണ്ടി ആണെങ്കിലും. ഓക്കെ, നമുക്ക്150 തന്നെയാണ്, 180 മോഡൽ വരുന്ന ഡബിൾ ഡിസ്ക് വരുന്ന 2018 വണ്ടിയാണ്. 49,000 രൂപ കൂടി. 49,000. ഇതൊക്കെ കുറയില്ലേ? ചെറിയ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ എന്തായാലും എല്ലാ വണ്ടിയും നമുക്ക് ചെയ്തുതരാം. NS വരുന്നുണ്ട്, അത്യാവശ്യം യങ്കോറി വരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ വന്ന NS വെച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ പോയി, പിറ്റേ തന്നെ പോയി. അതാണ് NS.
പതിനേഴ് ലാസ്റ്റ് വണ്ടിയാണ്, 160 ആണ്. ഇത് 200 അല്ല. ഇതിന് വരുന്ന വില 49,000 രൂപയാണ്. 49,000 രൂപ അല്ലേ? ഓക്കെ, 49,000 രൂപക്ക് 160 ഡോ. ഇതൊക്കെ മിക്കവാറും എന്റെ അഭിപ്രായം പോകും. അത് ഫിനാൻസ് കിട്ടൂലേ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 10 രൂപ കണ്ട് ഇറക്കി കൊണ്ടുപോലെ. നമുക്ക് കരീഷ്മ വരുന്നുണ്ട്. കരീഷ്മ അത്യാവശ്യം മറ്റേ മോഡലാണ് കൂടുതൽ എൻക്വയറി. അതായത് ഇതിന്റെ കരീഷ്മ 6 2012 ആ മിറ്റത് 42,000 രൂപയ്ക്കാണ്. അത്ര മാർക്കറ്റ് ഇതിന്, പക്ഷെ മാർക്കറ്റ് ഇല്ലാത്ത വണ്ടി നമ്മൾ വില കുറച്ച് കൊടുക്കും. പക്ഷെ ഇത് ക്വാളിറ്റി അല്ലേ വണ്ടി? വണ്ടി 2 ടയർ, സിയാറ്റിന്റെ 2 ടയർസ്, ഫുൾ ടയർസ്, ബോഡി നീറ്റ്, വണ്ടി ഒരു അപാകതയില്ല, പുതിയ ബാറ്ററി, വണ്ടി ഫുൾ ക്വാളിറ്റി. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് വണ്ടി എടുക്കുമ്പോ ബാറ്ററിയോ അല്ലെങ്കിൽ ടയറിലോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ, കമ്മി പറ്റ ടയർ കുറവുള്ളൊക്കെ ആണെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും? അത് ക്ലിയർ നമ്മൾ അത് ആ വിലക്ക് അനുസരിച്ചിട്ട്. ഇപ്പൊ നമുക്ക് ചെറിയ, നമ്മൾ ഓൾറെഡി ചെറിയ മാർജിൻ എടുത്തിട്ടാണ് വണ്ടി വിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ വണ്ടിയിൽ ഇപ്പോ പിന്നെ മാറ്റി കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഒക്കെ നമുക്ക് സംസാരിക്കാം. വണ്ടിയുടെ വില ആയിട്ട് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന എഫ്സെറ്റ്. ഇതിന്റെ വില പറഞ്ഞിട്ടില്ല. 2014-15 കരീഷ്മയാണ്. നമുക്ക് 25,000 രൂപയ്ക്ക് കൊടുക്കാം. 25,000 രൂപക്ക് വണ്ടി പക്കാ നീറ്റ് തന്നെയാണ്. ബാക്കിലെ ഫ്രണ്ടിലെ ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എല്ലാ വണ്ടിന്റെ ഏകദേശം ടയർ കാര്യങ്ങളൊക്കെ. കരീഷ്മ 6 ആണെങ്കിൽ 2012 40 മേലെയാണ് മാർക്കറ്റ്. അപ്പൊ ഇത് വില കുറച്ചിട്ട് കിട്ടും. ആ വണ്ടിക്ക് പിന്നെ മാർക്കറ്റ് ഓൾറെഡി. അത് യുവാക്കളുടെ ഹരമാണ് കരീഷ്മ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ യുവാക്കളുടെ ഹരമായിട്ടുള്ള ഒരു വണ്ടി ഇവിടെ കാണാൻ പോകുന്നുണ്ട്, സ്പ്ലെൻഡർ. അതും എനിക്ക് തോന്നുന്ന കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് തന്നെയാണ് കേട്ടോ. അതിലേക്ക് വരാട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എഫ്സെറ്റ് അത്യാവശ്യം എങ്കിലും വരുന്നതാണ്. ഇത് 2016 എഫ്സെറ്റ്. അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ്. കാർബറേറ്റർ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ചെയ്ത് 1 ഫീറ്റിന് കാർബറേറ്റർ കയറ്റി കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. കാരണം ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്, അപ്പൊ വീഡിയോക്ക് വേണ്ടി റെഡിയാക്കി വെച്ചാണ്. എന്നാലും വാങ്ങി കയറ്റാൻ സമയം കിട്ടിയില്ല. ഓക്കെ, ഇതിന് വില വരുന്നത് 35,000 രൂപ. 35,000 ഇത് കൊടുക്കാം. ഇത് ഫിനാൻസ് കിട്ടുമോ? ഇത് ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. മാർക്കറ്റ് ഉള്ള ടൈപ്പ് അപ്പാച്ചി, രണ്ട് പുതിയ മോഡൽ അപ്പാച്ചിനേക്കാൾ എൻക്വയറി ഉള്ളതാണ് പഴയ മോഡൽ അപ്പാച്ചി. സർവീസ് ബുക്ക് ഉള്ള വണ്ടിയാണ്. സർവീസ് ക്ലിയർ ഒന്നുമില്ല, ബുക്ക് അടക്കാൻ പാർട്ടി തന്നിട്ടുണ്ട്. സിംഗിൾ ആർ സി വണ്ടിയാണ്. 29,000 രൂപക്ക് സെറ്റ് വണ്ടി കേട്ടോ. അപ്പാച്ചി RTR. ഓക്കെ, അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന സ്പ്ലെൻഡർ. ഈ രണ്ട് താരങ്ങൾ ഒളിപ്പിച്ചു വെച്ചാണ്. ഇനി ഉള്ളിലേക്ക് താരങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്പ്ലെൻഡർ അത്യാവശ്യം എൻക്വയറി വരുന്നതും ചെക്കന്മാരെ ഹരമായിട്ടുള്ള വണ്ടിയാണ് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാല്. എത്ര രൂപ കൊടുക്കാം നമുക്കിത്? ഇത് വണ്ടിനെ കുറിച്ച്, ഈ രണ്ട് വണ്ടിനെ കുറിച്ച് ഒരു ഹിസ്റ്ററി പറയാം. ആ ഹിസ്റ്ററി പറയാം. ഇത് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യം. നമ്മുടെ വീഡിയോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ വീഡിയോ കാണുന്നവർ ഈ ഹിസ്റ്ററി കേൾക്കാൻ സമ്മതരാണ്. അത് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളെ ഹിസ്റ്ററിയോ കേൾക്കണം എന്നുള്ള ആഗ്രഹിക്കണോ? കമന്റിൽ വരുമല്ലേ. ഓക്കെ, ഈ വണ്ടി ഒരു 2 കൊല്ലത്തോളം മുക്കത്തുള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ വണ്ടിയാണ്. 2 കൊല്ലത്തോളം ഈ വണ്ടിക്ക് ഞാൻ വില, എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സ്പ്ലെൻഡറിന്റെ ചരിത്രമായിട്ട് പറയാം. ഓക്കെ, ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പല രീതിയിൽ അവരോട് പല പ്രാവശ്യം വില പറയും, എത്തൂല, ചിലപ്പം വേറെ ബുദ്ധിമുട്ടുകൾ വരും. ഇത് രണ്ടും അയാളെ വണ്ടിയാണ്. അപ്പൊ ചിലപ്പോൾ ഡിമാൻഡ് പറയും രണ്ട് വണ്ടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അങ്ങനെ കുറെ കണ്ടീഷനിൽ ചുരുക്കി പറഞ്ഞാൽ മഞ്ഞാന്ന് 2 കൊല്ലത്തിന് ശേഷം 2 ദിവസം മുന്നേ ഇത് കച്ചവടമായി. റീസണബിൾ റേറ്റിനുമാണ്. എനിക്ക് തന്നെ വിധിച്ച വണ്ടിയായിരുന്നു. എനിക്ക് തന്നെ അയാൾ തന്നു മുഖത്തുള്ള ഒരു ഇതിന്റെ ഈ സ്പെൻഡർ മൂപ്പര് നീറ്റ് ആൻഡ് ബെസ്റ്റ് പറഞ്ഞ മുഖത്തെ ഷോറൂമിൽ നിന്ന് മാത്രം പണിയെടുത്തിട്ട് 8 ബോൾട്ടും വരെ അവിടുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരു വർഷമൊന്നും പണിയെടുക്കാത്ത ക്ലിയർ വണ്ടി അയാളുടെ തന്നെയാണ്. ഇതും ഇതും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് 2000 മുതൽ 23 വർഷം ഇയാൾ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ്. സിംഗിൾ ആർച്ച് വണ്ടി. 26 വരെ പേപ്പർ ഇപ്പൊ നിലവിൽ. സ്പ്ലെൻഡറ ചരിത്രം ഇപ്പൊ കേട്ട്. ഈ സ്പ്ലെൻഡർ ഒരു കടക്കാരൻ ഒരു സ്പ്ലെൻഡറിന് വേണ്ടി ഇത്രയും തപ്പി നടന്ന, ഇത്രയും ചോദിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്പ്ലെൻഡറിന് ഒരു വാല്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. സ്പ്ലെൻഡറിന് ഇഷ്ടപ്പെടുന്നവരും സ്പ്ലെൻഡറിന്റെ ആരാധകരുമായിട്ടുള്ളവർ എന്തായാലും താഴെ ഒന്ന് കമന്റ് ഇടണം. ദാ അവർക്കുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്, നല്ല അടിപൊളി വണ്ടി, ഒരു സിംഗിൾ ഓണർ വണ്ടി അല്ലേ? എത്ര ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? 25,000 രൂപ. ഈ സ്പ്ലെൻഡർ പേപ്പർ കാര്യങ്ങൾ ഫുൾ ഓക്കിയല്ലേ? ഫുൾ 26 വരെ പേപ്പർ, ഇൻഷുറൻസ് ക്ലിയർ, ടാക്സ് എല്ലാ കാര്യങ്ങളും. എന്റെ അഭിപ്രായം ഈ ഒരു സമയത്ത് സ്പ്ലെൻഡർ ഇതേപോലത്തെ ഒരു റേറ്റിൽ കിട്ടൂല, കൺഫേം. കാരണം 25,000 രൂപക്ക് പേപ്പർ കാര്യങ്ങൾ ക്ലിയർ ഉള്ള വണ്ടി, ഫുൾ ഓക്കെ ഉള്ള ടയർ കാര്യങ്ങൾ ഓക്കെ ഉള്ള ഈ ഒരു സ്പ്ലെൻഡർ. മില്ലേനിയാണ്, 2000 മോഡലാണ്. പക്ഷെ പുട്ടുള്ള സൈലൻസർ അവർ ഷോറൂമിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. കയ്യുവിന്റെ പരമാവധി ഷോപ്പിലേക്ക് വന്നോളി. ഇത് മുക്കം അഗസ്ത്യൻ മൊഴി, കോഴിക്കോട് ജില്ലയിലെ മുക്കം അഗസ്ത്യൻ മൊഴി, കോഴിക്കോട്. ഗ്ലാമർ അത് ഞാൻ ലൊക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഡീറ്റെയിൽസ് ആണ് പറഞ്ഞോട്ടെ, മറ്റേതൊന്ന് ഫ്ലോ പോകും. ഓക്കെ.
ഓക്കേ ഇത് പറഞ്ഞോ ഇത് 2019 പാഷൻ പ്രോ ഈ സ്പ്ലെൻഡറിന്റെ ഓണർ അതേ പേര് ആവശ്യമുള്ള വണ്ടി തന്നെയാണ് 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ ഞാൻ ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ് 7,000 ഓടിയിട്ടുള്ള എനിക്ക് ഉറപ്പുള്ളതാണ് ഓക്കെ ഇത് ഏകദേശം വരുന്ന 49,000 രൂപ ഡിസ്ക് ഉള്ള ടൈപ്പ് 49,000 രൂപയ്ക്ക് ഡിസ്ക് വരുന്ന ടൈപ്പ് പാഷൻ പ്രോ ഇത് മൂപ്പര വണ്ടി തന്നെ അല്ലേ എത്ര ഇതിന് ഫിനാൻസ് കിട്ടും ഏകദേശം ഇതിന് ഏകദേശം ഒരു 10-15 രൂപ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഗ്ലാമർ ഗ്ലാമർ 2010 ഡിസ്ക് ബ്രേക്ക് ഉള്ള ഗ്ലാമർ സെൽഫ് വർക്കിംഗ് അല്ല റെഡി ആക്കേണ്ടി വരും കിക്ക് സ്റ്റാർട്ടർ ഉണ്ടല്ലോ കിക്ക് സ്റ്റാർട്ടറിന് ധാരാളം ഏതായാലും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോ ഏതൊക്കെ വണ്ടികൾ വരാണ്ട് നിങ്ങളുടെ ഒരു ഡോമിനർ വരാനുണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ ഡെലിവറി പോയിന്റുകൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കാരണം ഡെലിവറി കസ്റ്റമർക്ക് ഒരു ഹാപ്പി ആയിട്ട് കീ ഒക്കെ കൊടുക്കാം മനസ്സിലായോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ കളിയാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോയി വീഡിയോ ഒക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും ഇനി ഇൻസ്റ്റാഗ്രാമിന്റെ പേരെന്താണ് ബെസ്റ്റ് മോട്ടോസ് മുക്കം എന്നുള്ളത് ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ അക്കീംഖാന്റെ വീഡിയോ കാണട്ടെ വെറൈറ്റി ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള പൈറ്റ് ഓക്കെ നമുക്ക് ഫിനാൻസിന്റെ കാര്യങ്ങള് അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു കാര്യം കൂടി ആദ്യം പറയാം ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ അത് കമന്റിൽ ലാസ്റ്റിൽ നിങ്ങൾ പറയുന്നുള്ള കുറെ പരാതികൾ പരാതി ഉണ്ട് കാരണം എന്താ വെച്ചാല് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളിപ്പോ വീഡിയോ ഞാൻ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളെ അനുഭവം എങ്ങനെയാണ് ഞാൻ എന്റെ വീഡിയോ എടുക്കല് അത് നിങ്ങളൊരു എക്സ്പീരിയൻസ് പറഞ്ഞു വീഡിയോ ഞാൻ ആദ്യത്തെ വീഡിയോക്ക് വേണ്ടി തയ്യാറായത് ഭയങ്കര അറേഞ്ച്മെന്റ്സ് ഉച്ച വരെ സമയം എടുക്കും നേരെ വന്നു 10 മിനിറ്റ് 15 മിനിറ്റ് ആ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തു ഒറ്റ ടേക്കിലാണ് എന്റെ വീഡിയോ ഉണ്ടാവല് ഞാൻ ചിലപ്പോ എന്റെ മൈൻഡിൽ ഉണ്ടാവും ഞാൻ ഫസ്റ്റ് എനിക്ക് ലൊക്കേഷൻ പറയണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മൈൻഡ് മിസ്സായി പോകും ഞാൻ എന്തെല്ലാം പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പോവലാണ് കാരണം നിങ്ങൾ എന്റെ വീഡിയോക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് 1,00,000 മേലെ ഫോളോവേഴ്സ് ആയി ഇത്രയും പെട്ടെന്നായത് എന്റെ സംസാരം കൊണ്ടും ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നതിന്റെ ഒരു രീതി കൊണ്ടുമാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് വണ്ടി എടുത്ത പല സ്പൾബറിന്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കേട്ടോ സ്പൾബറിന്റെ വീഡിയോ അതിങ്ങനെ സ്പൾബർ സ്പൾബർ എന്നാണ് നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം പറയാം സ്പൾബറിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കാട്ടോ സ്പൾബറിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കാം ആ ഒരു അതായത് ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കുറച്ച് സംസാരം കുറച്ച് നാടൻ ശൈലി എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ആൾക്കാർക്ക് വിശ്വാസം വേണം നമ്മൾ കാര്യങ്ങൾ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുക്കണം ചില കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക ചിലപ്പോൾ എന്നാലും മിസ്സായി പോയിട്ടുണ്ടാവും അതിനൊക്കെ എന്നോട് ക്ഷമിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തതിൽ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ കമന്റ് ഇട്ടോളി അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അടുത്തതിൽ അപ്ഡേറ്റ് ചെയ്യും ഇനി നമുക്ക് ബെസ്റ്റ് ഫോട്ടോസ് ഇനി അപ്ഡേറ്റ് ചെയ്യണ്ടേ നമുക്ക് ഫിനാൻസിന്റെ കാര്യങ്ങൾ പറയാം അല്ല ലൊക്കേഷൻ പറയാം ലൊക്കേഷൻ വരുന്നത് ഇത് സാധാരണ നമ്മൾ അധികം വീടും മലപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തിരുവനന്തപുരം പല സ്ഥലത്തും പോയിട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ വന്ന് വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് ഞാൻ എത്തിയത് ബെസ്റ്റ് മോട്ടോസ് എന്ന് പറഞ്ഞാൽ അത്രയും ബഡ്ജറ്റ് ലോ ആയിട്ടുള്ള വണ്ടികളും ഇവിടെ ഉണ്ട് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ അഗസ്ത്യൻമുഴി മുക്കം അഗസ്ത്യൻമുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തത് വണ്ടികളശം കാണിച്ചത് കേട്ടോ അപ്പം ഇനി ഫിനാൻസിന്റെ കാര്യങ്ങൾ പറയാം ഫിനാൻസിന് ഏകദേശം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും ഓക്കെ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ടു ലോൺ കമ്പനി ലോൺ പിന്നെ ബാങ്ക് EMI ഡെബിറ്റ് കാർഡ് EMI മൂന്ന് ലോണുകളാണ് ഇപ്പൊ നിലവിൽ ഏകദേശം ബാങ്കുകളും അല്ലേ ബാങ്കുകൾ ലിസ്റ്റ് ഫോട്ടോ ഓക്കെ ലോണിനെ കുറിച്ച് പറയാം സേട്ടു ലോൺ എന്ന സംഗതി ഇപ്പൊ നമ്മള് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കാണ് ഇപ്പൊ നിലവിൽ നമ്മൾ സേട്ടു ലോൺ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സർക്കിളില് നമ്മൾ ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ് അതിന് വേണ്ട പ്രൂഫ് 2 ചെക്ക് ലീഫ് 2 ആധാർ കാർഡ് വേറെ ഒന്നും വേണ്ട ഓക്കെ ലാൻഡ് ടാക്സോ അതൊരു സാധനം വേണ്ട അത് മാത്രം കൊണ്ടുവരിക നേരെ ഒപ്പിടുക 5 മിനിറ്റ് ഒപ്പിടാനുള്ള സമയം ഒരു ബുക്ക് ഒപ്പിടാണ്ട് ഒപ്പിട്ട് ആ വണ്ടി കൊണ്ടുപോകാം 5 മിനിറ്റ് ലോൺ അപ്രൂവ്ഡ് ഒരു വിഷയങ്ങളും ലോൺ ഓക്കെ ആക്കി വണ്ടി കൊണ്ടുപോകാം രണ്ടാമത്തെ കമ്പനിയിലേക്ക് വരാം കമ്പനിയിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ മലപ്പുറം ആഡ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് മാക്സിൻ തന്നെ ലോൺ ചെയ്യുന്നുണ്ട് മലപ്പുറം കാസർഗോഡും തിരുവനന്തപുരം വെച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പൊ നിലവിൽ നമ്മൾ ആക്റ്റീവായിട്ട് ലോൺ ചെയ്യുന്നുണ്ട് അതായത് കമ്പനി ലോണുകൾ തന്നെ അതിന് വേണ്ട പ്രൊസീജിയർ നികുതി ഷീട്ട് ആധാറിന്റെ ഒരു കോപ്പി പിന്നെ അതിൽ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നുണ്ട് സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ അയാളെ വേറെ ഏതെങ്കിലും ലോൺ എടുത്ത് പെൻഡിംഗ് ഉണ്ടോ കാര്യങ്ങൾ അവിടെ സ്കോർ ചെക്ക് ചെയ്യും അതിനുശേഷം അവരെ ട്രാക്ക് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ ലോൺ പാസ്സായത് ലോൺ പാസ്സായത് ഓക്കെ മൂന്നാമത്തെ ലോണാണ് ഈ പൈലാബ്സ് എന്ന് പറഞ്ഞ ഒരു മെഷീൻ വഴി ഇതിമ്മ ഒരൊറ്റ എത്ര ഉള്ളൂ ഇതാണ് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റും വേണ്ട ഈ ലോൺ പാസ്സാവാൻ ഒരു മിനിറ്റും വേണ്ട ഇതിന് കണ്ടീഷൻസ് എന്താ വെച്ചാല് വെറും ATM കാർഡ് കസ്റ്റമർ കയ്യിൽ ഉണ്ടായാൽ മതി അപ്പൊ കുറെ ആൾ കണ്ടീഷൻ എനിക്ക് ATM കാർഡ് എന്റെ ഉണ്ട് അപ്പൊ അതിനൊരു 8 ബാങ്കുകളോ ഉണ്ട് ആ ബാങ്കുകളെ പോസ്റ്റർ നമ്പർ ഈ കാണുന്ന ബാങ്കുകളിൽ നമുക്ക് ഓരോ ബാങ്കിനും ഓരോ ചിലതിൽ മെസ്സേജ് ആയിരിക്കും ചിലതിൽ കസ്റ്റമർ കെയർ നമ്പർ ആയിരിക്കും
അതിലേക്ക് നമ്മളിപ്പോ എ ടി എം കാർഡുള്ള ആ അക്കൗണ്ടിൽ നിന്ന് ആ ഓതറൈസ്ഡ് നമ്പറിൽ നിന്ന് ഒരു മിസ് കോളോ അല്ലെങ്കിൽ മെസ്സേജോ ആ ഒരു ബാങ്കിന്റെ പ്രൊസീജിയറിലുള്ള മെസ്സേജോ ചെയ്താൽ അപ്പോൾ കസ്റ്റമർക്ക് റിപ്ലൈ വരും, യു ആർ എലിജിബിൾ ഫോർ ലോൺ എന്ന് പറയുന്നത് എമൗണ്ടും കാണിക്കും. ആ ലോൺ എമൗണ്ട് വണ്ടിയായിട്ട് ബന്ധമല്ല ഈ ലോണിന്, അയാളെ ബേസ് അയാളെ പേഴ്സണലായിട്ടുള്ള അയാളെ ട്രാൻസാക്ഷൻ ബേസിൽ ബാങ്കും അയാളും തമ്മിലുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ഈ മെഷീൻ വഴി ചെയ്യുന്നു തന്നെ ഉള്ളൂ. അവർ എ ടി എം ഇതിൽ സ്വൈപ്പ് ചെയ്യുന്നു, നേരെ അവർക്ക് ഇ എം ഐ ആക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ മറ്റേതിന് ആവശ്യം ഇൻട്രസ്റ്റ് കുറവാണ്. ഓക്കെ, ഇത് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് വണ്ടിയായിട്ടൊരു കണക്ഷനുമില്ല, വണ്ടി അവർ ആധാർ വാങ്ങി റെഡി ക്യാഷിന് പേരിൽ മാറ്റി കൊടുത്ത് അവർ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയി ഇ സി എസ് വഴി മാസാമാസം കട്ടായി കട്ടായി, അതാണ് സിസ്റ്റം. ഓക്കെ, അങ്ങനെ 3 ലോണുകളാണ്. ഇനി ഇപ്പം വരണ്ട, ഈ ഒരു സിം തന്നെയാണ്, അതിൽ 2 ഫോൺ ആക്കിയതാണ്, ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യാം, ഒന്ന് വാട്സപ്പിനും. ഇതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഇതിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ലിങ്ക് അയച്ചു തരും. നിങ്ങൾ ആ ഇതിന്റെ ആ സിസ്റ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ. അതായത് എന്നാലും വിളിക്കുന്ന ആളുകളുണ്ടാവും വീഡിയോ ഫുള്ള് കാണാതെ അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് കണ്ടിട്ട് എന്താണെന്ന് അങ്ങനെ വണ്ടിന്റെ വില കേട്ടിട്ട് മാത്രം വിളിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ്. അത് മെസ്സേജിന് റീപ്ലൈ ആയിട്ടില്ല, അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടില്ല. അതാണ് നമ്മൾ ഒരു സംഗതി ചെയ്തു വെച്ചത്, അതായത് വണ്ടിയുടെ നമ്പർ ഒന്ന് ഹിഡൻ ആക്കി വെച്ചിട്ട് വാട്സപ്പ് അല്ലേ, അതെ, എന്റെ ഈ വാട്സപ്പിലേക്ക് നിങ്ങൾ ഒരു ഹായ് വിടുന്നു, ഒരു കസ്റ്റമർ പതിയിൽ മെസ്സേജ്. ഇപ്പൊ നമ്മൾ 1.5 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് വന്ന മെസ്സേജുകൾ നമ്മൾ ഫുള്ള്, അതെ, ഈ ഹായ് വിടുന്ന കസ്റ്റമർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ എഴുതി വിടുന്നുണ്ട്. ബെസ്റ്റ് മോട്ടോസ് മുക്കോ, ലൊക്കേഷൻ ഫസ്റ്റ് പറയുന്നുണ്ട്, നിലവിൽ സ്റ്റോക്കുള്ള എല്ലാ വണ്ടികളുടെയും ഫോട്ടോയും ഡീറ്റെയിൽസും താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് കയറിയാൽ കറക്റ്റ് കാണാന്ന് പറയുന്നുണ്ട്. ഇതില് താഴത്ത് പിന്നെ പറഞ്ഞ ലോൺ ഡീറ്റെയിൽസ് അറിയാൻ ലോൺ എന്ന് ടൈപ്പ് ചെയ്യും, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലോണിന്റെ റീപ്ലൈ നമ്മൾ കൊടുക്കും. അപ്പൊ ഈ കസ്റ്റമർ വോയിസ് നമ്മൾ കേൾക്കും എന്താണ്, അപ്പൊ ഇതിന് കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമർക്കും റിപ്ലൈ കിട്ടുന്നു, നമ്മളെ സമയ ലാഭമാണ്, കസ്റ്റമർക്കും കൃത്യമായിട്ട് ഓരോ വണ്ടിയുടെയും ഫോട്ടോയും വില ഒക്കെ ഐഡിയ കൃത്യമായിട്ട് കിട്ടും. ഇത് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നു, ഇങ്ങനെ കസ്റ്റമർ പൾസർ 150 ഇതിന്റെ ഡീറ്റെയിൽ ഇങ്ങനെ തുറക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാണ്ട് ഫുൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അതായത് കണ്ടീഷൻ ഗുഡ് കണ്ടീഷൻ, എക്സലന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഗുഡ് കണ്ടീഷൻ. ഗുഡ് കണ്ടീഷനും പിന്നെ ഗുഡ് കണ്ടീഷൻ, ബാഡ് കണ്ടീഷൻ, എക്സലന്റ് കണ്ടീഷൻ, ഏറ്റവും ടോപ്പ് സർവീസ് ഉള്ള വണ്ടി എക്സലന്റ്. അത് നമ്മളിതിൽ വില കാര്യങ്ങൾ കണ്ടീഷൻ കിലോമീറ്റർ എല്ലാം ഇതിൽ മെൻഷൻ ചെയ്യും, അതൊക്കെ നോക്കിയാൽ ആളുകൾ വിളിക്കൂട്ടോ, സ്വാഭാവികം വിളിക്കും. നമ്മൾ അതിനനുസരിച്ച് സമയം കുറക്കാം, ആളുകൾക്ക് കൃത്യമായിട്ട് സമയം എടുത്തിട്ട് കസ്റ്റമർക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നടക്കും, അവർക്ക് അന്വേഷിച്ച് വില അന്വേഷിക്കാനും പറ്റും, അവരുടെ നാട്ടിൽ വില കുറവുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണമല്ലോ, അതും പറ്റും. എന്നിട്ട് ലോണിനെ കുറിച്ച് അവർ പറയുമ്പോൾ നമ്മൾ ലോണിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പം ലോങ് ഉള്ള ഒരാളാണ്, നിങ്ങൾ ആരെങ്കിലും കണക്ഷൻ ഇവിടെ കോഴിക്കോട് ജില്ലയിലോ മലപ്പുറത്തുണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയാം, കോഴിക്കോട് മുക്കത്ത് വരാം, നേരിട്ട് വണ്ടി കാണാം, നേരെ അഡ്വാൻസ്. അത് പലരും ഇപ്പോൾ വിഷയം ഞാൻ അഡ്വാൻസ് വിട്ടുതരാം, നിങ്ങൾ കൊടുക്കല്ല, ഞാൻ അഡ്വാൻസ് വാങ്ങാറില്ല, ഞാൻ പറയും നിങ്ങൾ നേരിട്ട് കാണാതെ വണ്ടി അഡ്വാൻസ് വാങ്ങുക, ഫോട്ടോത്തിൽ കണ്ട് എൻ്റെ വാക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട, വാക്ക് വിശ്വസിക്കേണ്ട എന്നല്ല, അത് വണ്ടിയിൽ മാറ്റങ്ങൾ വരാം, ചിലപ്പോൾ പിറ്റേന്നേക്ക് വരുമ്പോൾ നമുക്ക് വേറെ ആർക്കും വിൽക്കാൻ കഴിയാത്ത അവസ്ഥ ആവും. അത് നേരിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞയക്കുക, നിങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങളെ വിശ്വാസമുള്ള നിങ്ങളെ അറിയുന്ന ആരെങ്കിലും ഒന്ന് അയച്ചിട്ട് വണ്ടി ചെക്ക് ചെയ്യുക, എന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം അഡ്വാൻസ് അഡ്വാൻസ് ചെയ്യാം. ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കണ്ടില്ലേ, നമ്മൾ പല ഷോപ്പിലും പോകുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായി പോകാറുണ്ട്. നമ്മൾ ഷോപ്പിലെ ഓണർമാരനുസരിച്ച് എടുക്കും, ചില ഷോപ്പിലെ ഓണർമാരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് മോട്ടോഴ്സിലാണ് നമ്മൾ വന്നത്, കോഴിക്കോട് മുക്കം അഗസ്ത്യമൂയിലെ ഈ ഷോപ്പിൽ നമുക്ക് ഓണറായ ഹക്കീം ഖാ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറഞ്ഞു തന്നു. ഇനി ഇതിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സായി പോവാം, അത് നിങ്ങൾ ക്ഷമ ചോദിക്കാം. പിന്നെ ഈ കഴിഞ്ഞ ഒന്നുകൂടി പറയാനുള്ള, കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ നമ്മൾ കുറേ വണ്ടികൾ, അതായത് ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്, ഇത് കഴിയുമ്പോൾ പല വണ്ടികളോട് ബുക്കും, അപ്പോൾ ഈ കാറ്റലോഗ് ഈ വണ്ടി ഇതെന്ത് ചോദിച്ചാൽ ഈ വണ്ടി വിറ്റണോ എന്നുള്ള കാറ്റലോഗ് നോക്കി ഉറപ്പ് നോക്കിയതിന് ശേഷം വരാം. കഴിഞ്ഞ പ്രാവശ്യം 2 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാരണം ഒരാൾ വയനാട്ടിൽ നിന്നും ഇവിടെ എത്തിയപ്പോൾ വണ്ടി കൊടുത്തുപോയി, അപ്പൊ ഒന്നും ചെയ്യാനില്ല, കാരണം ആരാണോ ആദ്യം പറ്റുന്നത് അവർക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കും ഒന്ന് കൺഫേം ആയി ഇന്ന് വരുന്നുണ്ട് പറഞ്ഞ് വിളിക്കുക, ആദ്യം തയ്യാറായിരിക്കണം. അപ്പൊ അവര് നിങ്ങളിപ്പോ ആ കാറ്റലോഗിൽ നോക്കി സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഷോറൂമിലേക്ക് വരാവുള്ളൂ. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് ഹക്കീം ഖാ നിച്ചോളൂ, ഇത്രയൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ ഒരു വീഡിയോ. ബെസ്റ്റ് മോട്ടോഴ്സിലെ വണ്ടികളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നില്ലേ, ഹക്കീം ഖാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓളിലിട്ട് വെക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഷോറൂമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അമർത്തുക. അപ്പോൾ ഓക്കെ, നമ്മൾ വീണ്ടും കാണാം. ബെസ്റ്റ് മോട്ടോസിൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ കേട്ടോ ബൈ. നമ്മൾ ഇവിടെ ഒരു ഡെലിവറി കൂടി ഉണ്ട്. അച്ഛനെ എന്താ പേര്? അജിത്ത്. കുറെ നാളായി വണ്ടി നോക്കി നടക്കുന്നത്? കുറച്ച് ദിവസമായി വണ്ടി നോക്കുന്നത്. ഏതാണ് വണ്ടി ഉള്ളിലുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം.
എത്ര നാളായി വണ്ടി എടുക്കണേ? ഡൊമിനാർ എന്ന് പറഞ്ഞാൽ പലരുടെയും ഡ്രീം വണ്ടിയാണ്. ഡൊമിനാർ 250 ആണോ അത്? 250 ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് വരുന്ന 250. വണ്ടി ഫുള്ള് ഓക്കെ അല്ലേ? ഏ, വണ്ടി ഫുള്ള് സെറ്റ് ആണെന്നാ പറഞ്ഞേ. ഹക്കീം കാ ഇവിടെ വരി. വണ്ടി ചക്കര സർവീസുള്ള വണ്ടിയാണ്, നമ്മളെ ഫ്രണ്ട് തന്നെയാണ്, പിന്നെ നാട്ടുകാരനാണ്, നല്ല പരിചയമുള്ള ആളാണ്. നമ്മള് കമ്പനി സർവീസ് എക്സ്ട്രാ ഒരു കാർഡ് കൂടി ഉള്ള വണ്ടിയാണ്. ഡൊമിനാറും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇനി ഹിമാലയം നിങ്ങൾക്ക് വേണോ? ഹിമാലയം ഇവിടെ ഉണ്ട്. ഏത് വണ്ടി വേണമെന്നുണ്ടല്ലോ ഹക്കീം കാ സെറ്റ് ആക്കി റെഡിയാക്കി. ഇതാണ് ഡെലിവറി സെക്ഷൻ അല്ലേ? ഓക്കെ, എന്നാ വണ്ടി നമുക്ക് ചാവി കൊടുക്കാം. ഹക്കീം ഖാൻ കൊടുത്തു അല്ലല്ല അത് കാണാൻ. ഓക്കെ, എന്നാ വാമച്ചനെ ഞാൻ രണ്ടാളും വിളിക്കാം. ഓക്കെ, അടിപൊളി. ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. എന്നാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടെ, അടിപൊളി.